ഹായ്, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ. അപ്പം എൻ്റെ ഈ തൊട്ട് അടുത്ത്, അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അപ്പം പലരായി ഇങ്ങനെ ചോദിക്കുന്നു, ഈ നീലിക്കയം എവിടെ, നീലിക്കയം എവിടെ എന്നൊക്കെ എൻ്റെ അടുത്തൊക്കെ പുറത്തുനിന്ന് വരുന്ന ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. സത്യം പറയാലോ, ഞാൻ വീടിൻ്റെ അടുത്താണേലും ഇതുവരെ നീലിക്കയം കണ്ടിട്ടില്ല. അപ്പം ഇന്ന് എനിക്ക് തോന്നി നല്ലൊരു മഴ, നല്ല രസകരമായ ഒരു ക്ലൈമറ്റ്, അപ്പോൾ നീലിക്കയം പോയാലോ എന്ന്. അങ്ങനെ നിങ്ങളെയും കൂടെ കൂട്ടി നമുക്കൊരുമിച്ച് ഇന്ന് നീലിക്കയം കാണാൻ പോയാലോ. അപ്പം നമുക്ക് വിട്ടാലോ. അപ്പം നമ്മൾ യാത്ര തുടങ്ങുവാണ്. അപ്പം ഞാനീ പോകുന്ന സ്ഥലം നീലിക്കയം മാത്രമല്ല കേട്ടോ, അവിടെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. അവിടെ ഇൻഫൻറ്റ് ജീസസ് പള്ളിയുണ്ട് അവിടെ കാണാൻ. പിന്നെ ഒരു പ്രശസ്തമായ, എന്താ പറയുക, മലബാറിലെ ഒരു, എന്താ പറയുക, പൊങ്കാലയൊക്കെ ഇടുന്ന ഒരു ദേവീ ക്ഷേത്രമുണ്ട്. അങ്ങനെ അവിടെ ഒരു കുഞ്ഞു സ്ഥലമാണ്, കുഞ്ഞൊരു ഗ്രാമപ്രദേശമാണ്. എന്നാലും അവിടെ കുറേ കുറേ നല്ല കാര്യങ്ങളും നല്ല സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. നല്ല ഗ്രാമീണത തുളുമ്പുന്ന ഒരു നാട്ടിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാം അല്ലേ. നമ്മുടെ ചീക്കാട് പള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പള്ളിയിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം വന്നു പോയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഞാൻ നോക്കുന്നൊരു 8-10 വർഷം മുമ്പ് തൊട്ട് തന്നെ ഞാൻ ഈ പള്ളിയിലെ ഒരു നിത്യ സന്ദർശകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ ഈ ഈ വ്ലോഗ് നമുക്ക് ചീക്കാട് പള്ളിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ഇത്രയൊക്കെ ഞാൻ വന്നാലും ഉണ്ടല്ലോ, ഇതുവരെ നീലിക്കയം കാണാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, ഞാൻ നമ്മുടെ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൻ്റെ മുമ്പിലാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പയ്യെ അതിൻ്റെ ആ ടൗണിൽ നിന്ന് തൊട്ട് താഴെ കൂടെ ഒരു ചെറിയ നടപ്പാത പോലത്തെ ഒരു റോഡാണേ, അതിലെ അങ്ങ് ഒരു 2 മിനിറ്റാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നീലിക്കയത്തിലേക്ക് എത്തി. ഇതാണ് നമ്മൾ പോകുന്ന വഴിയാണിത്. അപ്പം ഒരാൾക്ക് കഷ്ടി നടന്നു പോകാം. ഇതൊക്കെ എങ്ങനെയാണാവോ മനുഷ്യന്മാർ കണ്ടുപിടിച്ചതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഇറക്കമിറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നീലിക്കയത്തിലേക്ക്. ഇവിടുന്ന് കേൾക്കാം നല്ല വെള്ളത്തിൻ്റെ എരമ്പൽ. പൊതുവേ ഇന്ന് നല്ല വെള്ളം ഉണ്ടാവും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ തൊട്ട്, അതായത് ഇന്നലെ രാത്രി തൊട്ടേ ഇവിടെ മഴയായിരുന്നു. അപ്പം ഇന്ന് രാവിലെ തോരാതെ തോരുന്ന മഴയായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് വന്നാൽ എത്രത്തോളം വെള്ളമുണ്ടെന്ന് നമുക്ക് കാണാലോ. അത് ഭയങ്കര രസമല്ലേ എന്നോർത്തിട്ടാണ് ഞാനിന്ന് ക്യാമറയൊക്കെ തൂക്കി പതിയെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഊടുവഴിയിൽ കൂടെ നമ്മളിങ്ങനെ പതിയെ 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 നടന്നു പോകുവാണ്. അപ്പം കുറച്ച് കുറച്ച് വിശേഷങ്ങളും എല്ലാമായിട്ട് ഞാനിങ്ങനെ മടുപ്പിക്കുന്നില്ല. ശരിക്കും നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ തെറ്റി വീഴുന്നു. മുകളിൽ നിന്ന് നല്ല മരച്ചില്ലകളിൽ നിന്ന് നല്ല വെള്ളങ്ങളൊക്കെ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. കയ്യിൽ ഞാൻ കുടയൊക്കെ കരുതിയിട്ടുണ്ട്. ഇപ്പം ഇതാണ്ട് നമ്മളെന്തോ അടുത്തെന്ന് തോന്നുന്നു. കാരണം നല്ല വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൗണ്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്. കാരണം ഇതിൻ്റെ പിന്നിലൊരു ശരിക്കും പറഞ്ഞ ഒരു ഉൾഭയവും കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. കാരണം എന്നറിയോ, കഴിഞ്ഞ ആഴ്ച സ്ഥലം ഞാൻ വിട്ടുപോയി. ഈ നീലിക്കയം കാണാൻ വേണ്ടിയിട്ടൊരു ഫാമിലി വന്നതാണേ. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുനിന്ന് ആക്സിഡൻ്റൊക്കെ ആയി, അവിടെ ഒരാൾ മരിച്ചു. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ആലോചിക്കുന്നു ഇത്രയും അകലെ എന്നൊക്കെ ഓരോരുത്തർ ഈ നീലിക്കയം കാണാൻ വരുമ്പം അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായിരിക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇത് നിങ്ങൾക്കറിയോ എന്താണ് ഈ കാണുന്നത്? ഇത് മഷിത്തണ്ടാണേ. ഞങ്ങളുടെ കുഞ്ഞുകാലത്ത് നമ്മുടെ സ്ലേറ്റൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ എന്താ പറയുക, മായ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു മഷിത്തണ്ടാണിത്. ഇതിൻ്റെ ഈ തണ്ടയിൽ നിന്ന് ഞങ്ങളിങ്ങനെ കൊത്തിയെടുക്കുക, ഇലയല്ലോ കേട്ടോ, ഇതിൻ്റെ ഈ തണ്ട് ഞങ്ങളിങ്ങനെ എടുത്തിട്ട് ചെറുപ്പകാലത്തിൽ ഇങ്ങനെ മഷിയായിട്ട്, നമ്മൾ സ്ലേറ്റിൽ എഴുതിയല്ലേ കല്ല് പെൻസിലും കൊണ്ട് എഴുതുമ്പം, എത്ര കാലത്തിന് ശേഷം ഇതൊക്കെ കാണുന്നത്, മഷിയായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സംഭവം കേട്ടോ ഇത്.
കുറേ കാലങ്ങൾക്ക് ശേഷം ഇത് കണ്ടപ്പോൾ ഒന്നെടുക്കാമെന്ന് തോന്നി ക്യാമറയിൽ. അപ്പം ഇനി ഞാൻ റോഡ് കാണിച്ചു തരാം. അപ്പം കാണുന്നുണ്ടോ? എൻ്റെ അമ്മോ, ഇത് എന്നെ നല്ല രസം, നല്ല പളുങ്ക് മണികൾ പോലത്തെ വെള്ളച്ചാട്ടങ്ങൾ. വാ, ഇതാണ് ഇത്. ശരിക്കും ഇപ്പോൾ ഇതേതാ? ഇത് റബ്ബർ തോട്ടം. റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൂടി എന്തോ എന്ത് വെള്ളമാണോ. അപ്പം ഞാൻ നമ്മുടെ കയത്തിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പം അകലെ എന്നുള്ള വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഇങ്ങനെ മുത്തുകൾ ചെതറുന്ന പോലെ, എന്തൊരു വെള്ളമാണോ. അതാ ഞാൻ പറയില്ല, ഇന്നലെ തൊട്ട് ഇവിടെ മഴയായിരുന്നു. നല്ല മുത്തുകൾ ചെതറുന്ന പോലെ നല്ല നല്ല, വാ, ഇതിൻ്റെ ഇപ്പോൾ ഇതിലൊന്നും പോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അത്രയും ഭയങ്കര ശക്തിയിലാണ് മുത്തൊഴുക്ക് വരുന്നത്. അപ്പം നേരത്തെയൊക്കെ വേനൽക്കാലമൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറേ പാറകളൊക്കെ കാണാമായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ചാടി വരുന്ന ആ വെള്ളത്തിൻ്റെ അവിടെ ആയിരിക്കും കായം എന്ന് ഞാൻ അങ്ങ് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ കാടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ സെക്യൂരിറ്റി നോക്കിയേ പറ്റൂ. നല്ല മഴ പെയ്യാൻ പിന്നെയും തുടങ്ങി കേട്ടോ. ഞാൻ അങ്ങനെ അവിടെ നിന്നപ്പം വലിയ മഴയൊന്നും ഇല്ലായിരുന്നേ. കൂടുതൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ തനിച്ചല്ല. ഇങ്ങനെ നമ്മൾ നീലിക്കയത്തിൻ്റെ ഇതാണ്ടേ കയത്തിലേക്ക് എത്തി. ഇതുമേ കണ്ടിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ്. കാരണം മഴ പെയ്ത് അതിഭയങ്കര വെള്ളമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലൊരു കാലാവസ്ഥ, നല്ല വെയിലൊക്കെ ഉള്ളപ്പം നല്ല രസകരമായിരിക്കും എന്ന്. ആയിരിക്കും എന്നല്ല, ശരിക്കും ആണ്. നല്ല പതഞ്ഞ് 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 നല്ല വെള്ളം. ശരിക്കും വേനലിലൊക്കെ എത്ര വേനൽക്കാലമായാലും ഒരുവിധം വെള്ളം ഇവിടെ ഉണ്ടെന്നാണ് എപ്പോഴും ആൾക്കാർ പറയുന്നത്. ഉണ്ടാവും, കാരണം എന്നാ ശക്തിയിൽ ഇവിടെ കുത്തൊഴുക്ക്. ഇതിൻ്റെ അകത്ത് വെള്ളം നമ്മൾ വീണാ മക്കളെ നമ്മുടെ പൊടി പോലും കിട്ടൂല. നല്ല നമ്മുടെ നീലിക്കയത്തിൻ്റെ മനോഹരമായൊരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഒറ്റയ്ക്കൊന്നും ഈ സമയത്ത് ഇവിടെ ആരും വരാൻ നിൽക്കല്ലോ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാ ഈ പുറത്തൊക്കെ പോയി ഓരോരോ സ്ഥലങ്ങൾ കാണുന്നത്? ഇത്രയും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ നീലിക്കയം പോലത്തെ വാട്ടർഫോൾസ് ഒക്കെ ഇവിടെ ഉള്ളപ്പം എനിക്ക് തോന്നുന്നു ഞാനിന്ന് വന്ന ദിവസം വരാൻ ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ പോലും ഒരു നമുക്കെങ്ങനെ ഇറങ്ങാനൊന്നും തോന്നാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ വന്നത് നഷ്ടമായില്ല. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ദിവസമാണോന്ന് എനിക്ക് സംശയമുണ്ട്. ശരിക്കും ഞാനൊക്കെ നിൽക്കുന്ന ഈ പാറക്കല്ലിനെ ടച്ച് ചെയ്താണ് വെള്ളം പോകുന്നത്. അപ്പം ഈ മഴയത്ത് ആദ്യം കുറച്ച് മടിയൊക്കെ തോന്നിയെങ്കിലും ഇത്രയും നല്ല ഒരു സംഭവം എൻ്റെ കണ്ണിനെ കുളിർമയേകുന്ന ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, മടി പിടിച്ച് വീട്ടിലിരുന്നായിരുന്നെങ്കിൽ ഇത്രയും നല്ല ഒരു എന്താ പറയുക വിഷ്വൽസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നല്ല മഴ ചാറുന്നു, നല്ല എന്താ പറയുക വെള്ളമൊക്കെ എത്ര ഹൈറ്റിൽ നിന്നാണെന്നറിയോ ചാടി ഇങ്ങനെ വീഴുന്നത്. ആയാലും ഇതെല്ലാവരും വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും രസകരമായൊരു സ്പോട്ടാണ്. അതായത് കണ്ണൂർ എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. റൂട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇട്ടുതരാം. അപ്പം അതായത് കർണാടക ബോർഡിൻ്റെ ഏകദേശം അതിർത്തിയിലെത്തി ഞാൻ ഇന്ന്. അപ്പം വളരെ പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഞാൻ ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു 5 മിനിറ്റത്തെ കാഴ്ചയാണ് ഞങ്ങളെ കാണിച്ചു തരാം. ഞാൻ വന്നപ്പോൾ ശരിക്കും ഇതുണ്ടോ, ഈ കല്ലിൻ്റെ മുകളിൽ കൂടി ഒന്നും വെള്ളം വരുന്നേ ഇല്ലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ധൈര്യത്തോടെ കോൺഫിഡൻസോടു കൂടിയൊക്കെ ഈ കല്ലിൽ കയറി നിന്നു. ഞാനിത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതാണ്ട് എൻ്റെ കാൽപാദം മുട്ട കല്ലിൻ്റെ മുകളിൽ കൂടി ഇതാണ്ട് വെള്ളം വീഴാൻ തുടങ്ങി.
ഇപ്പൊ സെക്കൻഡ്സിനുള്ളിൽ ഇവിടെ വെള്ളം ഇതാണ്ട് കൂടി 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 കൂടിയാണ് വരുന്നത്. മിക്കവാറും കർണാടകത്തിലൊക്കെ പെയ്യുന്ന മഴയുടെ ആയിരിക്കും ഇവിടെ ഇങ്ങനെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ കണ്ണൂർ ജില്ലയിലെ ഈ നീലിക്കയത്തെ കാണാൻ നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം.